ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിക്കുകയും വെറും മുപ്പത്തി ഒമ്പത് വയസ്സുവരെ മാത്രം ജീവിക്കുകയും എന്നാൽ ആധുനിക ലോകത്തെ തത്വശാസ്ത്രത്തിൻ്റെ ശക്തനായ വക്താവായി മാറുകയും ലോകമെമ്പാടും തന്റെ സ്വാധീനം അറിയിക്കുകയും ചെയ്ത ആത്മീയ ഗുരു അത് മറ്റാരുമല്ല സ്വാമി വിവേകാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലിനാണ് അദ്ദേഹം മഹാസമാധി സ്വീകരിക്കുന്നത് രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനമായ ബേലൂർ മഠത്തിൽ അതിപ്പോൾ പശ്ചിമബംഗാളിലാണുള്ളത് അവിടെയായിരുന്നു അദ്ദേഹം അവസാനമായി ഉണ്ടായിരുന്നത് സ്വാമിയുടെ മറ്റേതൊരു ദിവസവും പോലെ തന്നെ സാധാരണമായിരുന്നു ആ ദിവസവും പതിവ് പോലെ അദ്ദേഹം അതിരാവിലെ ഉറക്കം ഉറക്കമെഴുന്നേറ്റു മൂന്നു മണിക്കൂറോളം തന്നെ ധ്യാനത്തിനായി ചെലവഴിച്ച ശേഷം പൂജാ ചെയ്തു ഭക്ഷണവും കഴിച്ചു ഉച്ചഭക്ഷണത്തിന് ശേഷം ശിഷ്യന്മാർക്ക് മൂന്ന് മണിക്കൂറോളം സംസ്കൃത വ്യാകരണത്തെക്കുറിച്ച് ക്ലാസ്സും എടുത്തിരുന്നു പാണിനിയുടെ ലഘു സിദ്ധാന്ത കൗമുദിയായിരുന്നു അന്നത്തെ പഠന വിഷയം തന്റെ ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന അവസാന അറിവുകളായിരിക്കും അതെന്ന് ആ ശിഷ്യന്മാർ അന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല ക്ലാസ്സിന് ശേഷം വീണ്ടും അദ്ദേഹം ഒരു മണിക്കൂറോളം ധ്യാനത്തിനായി പോയി ആ സമയത്ത് അദ്ദേഹത്തിന് വിചിത്രമായ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടിരുന്നെന്ന് ശിഷ്യന്മാർ പറയുന്നു ഏകദേശം രാത്രി ഒൻപത് പത്ത് ആയപ്പോഴേക്കും അദ്ദേഹം ഗാഠനിദ്രയിലേക്ക് പോയി എന്നാണ് ശിഷ്യന്മാർ പറയുന്നത് നിദ്രയുടെ ഏതോ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വാർന്നൊഴുകാനായിട്ട് തുടങ്ങി അദ്ദേഹത്തിന്റെ ശരീരം തണുത്ത് നിശ്ചലമായി മറ്റേതോ ഒരു ലോകത്തിൽ ഉണരാൻ വേണ്ടി ഭൂമിയിൽ അദ്ദേഹം എന്നേക്കുമായി നിദ്രയിലാണ്ടു കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച് ചിക്കാഗോയിൽ നടത്തിയ പ്രസംഗത്തിൽ അമേരിക്കൻ ജനതയെ സഹോദരീ സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്ത അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ് ഈ ലോകത്തിന്റെ ഓരോ കോണിലും പോയി ഭാരതീയ തത്വചിന്തകളെ പ്രചരിപ്പിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലേയുള്ള മരണം നമുക്കൊരു തീരാ നഷ്ടമായിരുന്നു ശിഷ്യന്മാരോട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സ്വാമി വിവേകാനന്ദൻ തന്റെ മരണം നാല് വർഷങ്ങൾക്ക് മുൻപേ തന്നെ പ്രവചിച്ചിരുന്നതായി ശിഷ്യന്മാർ പറയുന്നുണ്ട് തന്റെ നാൽപ്പതാം വയസ്സ് ഒരിക്കലും താൻ കാണില്ല എന്ന് സ്വാമി വിവേകാനന്ദന് ഉറപ്പുണ്ടായിരുന്നു മസ്തിഷ്കത്തിലെ നാടി പൊട്ടിയതിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ പറയുമ്പോഴും രാമകൃഷ്ണ മഠവും അവിടുത്തെ ശിഷ്യന്മാരും അഭിപ്രായപ്പെടുന്നത് മറ്റൊന്നാണ് അന്നേ ദിവസം അദ്ദേഹം സാധാരണയിൽ കവിഞ്ഞ് മണിക്കൂറുകളോളം ധ്യാനത്തിനായി ചെലവഴിച്ചിരുന്നു അദ്ദേഹത്തെ പോലെ എൻലൈറ്റൻഡായ അതായത് ജ്ഞാനപ്രാപ്തി നേടിയ ഒരു വ്യക്തിക്ക് ശരീരത്തിലെ ഊർജ്ജ ചക്രങ്ങളെ ഉണർത്തുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള ഒന്നല്ല ശരീരത്തിൽ പ്രധാനമായും ഏഴ് ഊർജ ഉള്ളത് മൂലാധാരത്തിൽ തുടങ്ങി ഏഴാമത്തെ ഊർജ ചക്രമായ ശിരസിൽ സ്ഥിതി ചെയ്യുന്ന സഹസ്രാര ചക്രം വരെ ഈ ഏഴാമത്തെ ചക്രമായ സഹസ്രാര ചക്രത്തെ ഉണർത്തി അദ്ദേഹം മഹാസമാധിയിലേക്ക് പോയതാണ് എന്നാണ് ശിഷ്യന്മാർ അഭിപ്രായപ്പെടുന്നത് സ്വാമിജി തന്റെ മരണം പ്രവചിച്ച സമയത്ത് ശിഷ്യന്മാർ അദ്ദേഹത്തോട് പരിഭവിക്കുകയും എന്തിനാണ് ഇത്ര വേഗത്തിൽ ഒരു മരണം എന്ന് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ സ്വാമി ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ് എപ്രകാരമാണോ ഒരു ബലൂണിൽ നമ്മൾ വെള്ളം നിറച്ചുകൊണ്ടേയിരുന്നാൽ ഒരു സമയം കഴിയുമ്പോൾ ബലൂണിനെ പൊട്ടേണ്ടത് ആവശ്യമായി തീരുന്നത് അപ്രകാരം തന്നെ എൻ്റെ ജീവാത്മാവ് ഓരോ ദിവസം കഴിയും തോറും വളർച്ച പ്രാപിക്കുന്നതായിട്ടാണ് എന്റെ ശരീരത്തിന് അതിന്റെ ഊർജത്തെ താങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഉറപ്പായും ആ ജീവാത്മാവ് എന്റെ ശരീരത്തിൽ നിന്ന് സ്വതന്ത്രമായി തീരൂ എന്റെ മുപ്പത്തി ഒൻപത് വയസ്സിന് ഒരുപാട് രോഗങ്ങൾ സ്വാമി വിവേകാനന്ദന്റെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കാരണം ഈ രോഗങ്ങളൊന്നും അല്ല എന്നാണ് ഡോക്ടേഴ്സും പറയുന്നത് ലോകത്തിന്റെ ഓരോ കോണിലും പോയി മാനവരാശിയുടെ ഹൃദയം കീഴടക്കിയ ആ മഹത് വ്യക്തിയെ മനസ്സിലാക്കാൻ സ്വന്തം നാട്ടുകാർക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി രാമകൃഷ്ണ മിഷൻ അദ്ദേഹത്തിന്റെ ദർശനങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ അവർ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് വിവേകാനന്ദനെ കുറിച്ച് ഇത്രയധികം അറിയുമായിരുന്നില്ല വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസർ കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളായി ഭാരതം എങ്ങനെ ചിന്തിച്ചിരുന്നു എന്നുള്ളതിന്റെ പ്രതീകമായിരുന്നു വിവേകാനന്ദൻ ഇനി വരാൻ പോകുന്ന ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളിൽ ഇന്ത്യ എങ്ങനെ ചിന്തിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ പ്രതീകമാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം